ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ ടാക്കോൾ. ഞാൻ ശരണ്യ രഞ്ജിത്. എല്ലാവരും സേഫാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോണ റെസിപ്പി എന്ന് പറയുന്നത് വഴുതനങ്ങ വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അതിൻ്റെ പേര് മുസാക്ക എന്നാണ് പേര്. അതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് രണ്ട് മൂന്ന് സ്ഥലങ്ങളായിട്ടാണ്, ലെവന്റ്, ഗ്രീസ്, അതുപോലെ മിഡിൽ ഈസ്റ്റ്, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് ഈ സംഭവം വന്നിരിക്കുന്നത്. സംഭവം നമ്മുടെ വഴുതനങ്ങ വെച്ചിട്ടുള്ള റെസിപ്പിയാണ്. ഇത് ഞാൻ ചെയ്യാൻ പോണത് എൻ്റെ വേർഷനിലാണ് ചെയ്യുന്നത്. ദം ഇടുകയാണ് ചെയ്യുന്നത്, വഴുതനങ്ങ ദം മസാലയാണ് ഞാൻ ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്ക് അതെങ്ങനെ ചെയ്യണേ നോക്കാം. അതിന് മുന്നേ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ കമൻറ്റ് ചെയ്യണം. നിങ്ങൾ വീഡിയോ കണ്ട ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ കമൻറ്റ്സ് വളരെ വാല്യുബിൾ ആണ്. അപ്പോൾ ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് കുറച്ച് ക്രാഫ്റ്റ് വീഡിയോസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് നമുക്ക് എല്ലാവരും ബോട്ടിലാട്ടൊക്കെ ചെയ്യണവരാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ക്ലേ വെച്ചിട്ട് നമുക്ക് കുറച്ച് വീട്ടിൽ തന്നെ നമുക്ക് ക്ലേ ഉണ്ടാക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ക്രാഫ്റ്റ് വീഡിയോസ് ആണ്. അപ്പോൾ അത് വേണം എന്നുണ്ടെങ്കിൽ, കാണണം എന്നുണ്ടെങ്കിൽ, താല്പര്യം ഉണ്ടെങ്കിൽ എല്ലാവരും ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ക്രാഫ്റ്റ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് റെസിപ്പി എങ്ങനെയാണ് ചെയ്യണമെന്ന് നമുക്ക് കിച്ചണിൽ നോക്കാം. അപ്പോൾ നമുക്ക് മൊസാക്ക എങ്ങനെയാണ് ഉണ്ടാക്കണേ നോക്കാം. നമ്മൾ ദം ഇടുകയാണ് ചെയ്യേണ്ടത്. ബിരിയാണി അല്ല, നമ്മൾ ഈ ബ്രിഞ്ചൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് ഒരു എന്താ പറയുക, ഈജിപ്ഷ്യൻ ബ്രിഞ്ചൾ എന്ന് പറയും. അത് സംഭവം ഇവിടെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാനത് കട്ട് ചെയ്ത് വെച്ചത് കുറച്ചുകൂടി എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഇതാണ് സംഭവം, നല്ല വലിയ ബ്രിഞ്ചളാണ്. നമ്മുടെ വെള്ളരിക്കയുടെ ഒക്കെ വലുപ്പമുണ്ട് ഇത്. ഈ സംഭവമാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുക, കാരണം വേറെ ഒന്നുമല്ല, കുറച്ചുകൂടി വലുതായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ നാട്ടിലത് കിട്ടില്ല എങ്കിൽ, കിട്ടാൻ സാധ്യത കുറവാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലത് കിട്ടില്ല എങ്കിൽ നമുക്ക് നമ്മുടെ സാധാരണ വഴുതനങ്ങ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാം. നീളത്തിലുള്ള വഴുതനങ്ങയുണ്ട്, ഉണ്ട വഴുതനങ്ങയുണ്ട്. അപ്പോൾ അതിൽ ഏത് വഴുതനങ്ങയാണെങ്കിലും കുഴപ്പമില്ല, കട്ട് ചെയ്യണതിനനുസരിച്ചിരിക്കും വലിപ്പത്തിൽ നിങ്ങൾ കട്ട് ചെയ്തെടുത്താൽ മതി. ഇപ്പം ഞാനിത് ഉള്ളതുകൊണ്ട് ഈ വലിയ വഴുതനങ്ങ ഒന്ന് കട്ട് ചെയ്തു മാത്രം. തോല് വേണമെങ്കിൽ നമുക്കൊന്ന്, ഞാൻ കുറച്ചൊന്ന് രണ്ട് മൂന്ന് സൈഡ് ജസ്റ്റ് ഒന്ന് തോല് കളഞ്ഞിട്ട്, ഒരു ഡിസൈൻ പോലെ ആയിക്കോട്ടെ എന്ന് കരുതി ജസ്റ്റ് ഒന്ന് തോല് കളഞ്ഞിട്ടാണ് ഞാൻ ഒന്ന് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്, ഒരെണ്ണം. പിന്നെ ഒരു തക്കാളി, പിന്നെ ടൊമാറ്റോ പേസ്റ്റ്, തക്കാളിയുടെ പേസ്റ്റ്. അത് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ് ഒരുപാട് വീഡിയോസിൽ എങ്ങനെയാണ് ഉണ്ടാക്കണേന്നൊക്കെ. ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ രണ്ട് ടീസ്പൂൺ മുളക് പൊടി, ഒരു ക്യാപ്സിക്കം, ഒരു ചെറിയ ക്യാപ്സിക്കം, രണ്ട് സവോള. അപ്പോൾ ഇത്രയാണ് വേണ്ടത്. അപ്പം നമുക്ക് സാധാരണ ഇത് ഓവനിലാണ് ചെയ്യുക. അപ്പം നമുക്ക് എല്ലാവരുടെ വീട്ടിലും ഓവൻ ഉണ്ടാവില്ല, അപ്പോൾ ഓവൻ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പം ഞാനൊരു ഫ്രൈയിങ് പാനിൽ എണ്ണ ഒഴിച്ചിട്ട് ഒരു ഫ്രൈയിങ് പാനിൽ ഈ ബ്രിഞ്ചളെല്ലാം ഒന്ന് ഡ്രൈ ആക്കി ഒന്ന് വറുത്തെടുക്കാൻ പോവാണ്, മസാലകളൊന്നും ചേർക്കാണ്ട്. അപ്പോൾ അത് നമുക്ക് ഒരു എണ്ണ ചൂടാക്കാൻ വയ്ക്കാം. അപ്പം ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒലീവ് ഓയിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്, ഇത് അറേബ്യൻ ഡിഷ് അല്ലേ. അപ്പം ഞാനൊന്ന് ഒലീവ് ഓയിൽ ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്, കുറച്ച് എണ്ണയെ വേണ്ടു കേട്ടോ, അത്രയും കുറച്ച് മതി. അപ്പോൾ ഇനി നമുക്കിത് ഒന്ന് വറുത്തെടുക്കാം, ആയിട്ടൊന്ന് നമുക്ക് മറിച്ചിട്ടിട്ട് നമുക്കൊന്ന് ഡ്രൈ ആക്കി വറുത്തെടുക്കണം. നമ്മുടെ ആദ്യത്തെ ട്രിപ്പ് നമ്മൾ ഇട്ടത് ഇതാ വന്നിട്ടുണ്ട് റെഡി ആയിട്ട്. ഈ പരുവത്തിൽ കിട്ടണം. ഇതിപ്പോൾ ഓവനിലാണെങ്കിൽ ശരിക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഓവൻ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവില്ലല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിൽ കാണിച്ചത്. പിന്നെ എണ്ണ ഇല്ലാതെ എടുക്കണോണ്ടാണ് ഇങ്ങനെ, പക്ഷെ നമുക്ക് അങ്ങനെയാണ് വേണ്ടത്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം, എല്ലാം ചെയ്തെടുക്കണം. നേരത്തെ പരുവത്തിൽ തന്നെ നമുക്ക് ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ വഴുതനങ്ങ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്, ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ അതിനിടയിൽ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. രണ്ട് ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണം ഇതിലേക്ക് നമുക്ക് സോസിന് വേണ്ടിയിട്ട്. അത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി, സോറി. അപ്പോൾ അതും കൂടി വേണം. അപ്പോൾ നമുക്കിനി ഇത് ദം ഇടാനുള്ളതാണ്. ഞാൻ ദം ഇടാൻ ഉള്ളത് തന്നെ സെറ്റപ്പ് ആക്കാനാണ് ഞാൻ കുക്കർ തന്നെയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ സോസ് ആദ്യം ഉണ്ടാക്കിയെടുക്കണം, എന്നിട്ട് വേണം ദമ്മിടാൻ. അപ്പോൾ സോസ് ഞാൻ ഈ കുക്കറിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കുക്കർ വെച്ചിട്ടൊന്ന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ചൂടാവുമ്പോൾ. അപ്പോൾ ചൂടായിട്ടുണ്ട്, നമുക്ക് ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ ആദ്യം. ഓയിൽ ഇട്ട് കൊടുക്കാം, കുറച്ച് ഉപ്പിടാം സവോള ഇട്ട് കഴിഞ്ഞിട്ട്.
അപ്പോൾ ഒന്ന് വേഗം വാടി കിട്ടുമല്ലോ. ഇതൊന്ന് വഴറ്റണം. വാടിയിട്ടുണ്ട്. നമുക്കിനി കാപ്സിക്കും തക്കാളിയും ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് വഴറ്റണം. തക്കാളി മുടയണം. അപ്പോൾ ഇതാ നന്നായിട്ട് മിക്സായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി, മുളക് പൊടി, ഇതൊന്ന് മിക്സ് ചെയ്യണം. നമുക്ക് ടൊമാറ്റോ പേസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സോസ്, അതായത് നമ്മുടെ പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൽ തന്നെയാണ് കേട്ടോ ദമ്മിടണത്. അപ്പോൾ നമുക്ക് ഇനി ഇതിന്ന് കുറച്ചെടുത്തിട്ടൊന്ന് മാറ്റി വെക്കണം. വെള്ളം അധികം നമുക്ക് വെള്ളത്തിൻ്റെ അധികം ആവശ്യമില്ല. നമുക്ക് കുറച്ച് പേസ്റ്റ് എടുത്ത് നമുക്ക് മാറ്റി വെക്കണം. എന്നിട്ട് വേണം നമുക്ക് ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബ്രിഞ്ചൽ. അപ്പോൾ ഞാൻ കുറച്ച് പേസ്റ്റ് ഇതെടുത്തിട്ട് മാറ്റി വെക്കുകയാണ് കേട്ടോ. നമുക്ക് ഓരോ ലെയറായിട്ട് ഇട്ട് കൊടുക്കണം. ഫസ്റ്റ് ലെയർ ഇടാൻ പോവാണ്. നമ്മൾ ഉപ്പ് ഓൾറെഡി നമ്മൾ മസാലയിൽ ചേർത്തിട്ടുണ്ട്. സവോള ഇടുമ്പോൾ അതിനും കൂടി അനുസരിച്ചുള്ള ഉപ്പാണ് നമ്മൾ ചേർത്തത്. അതുകൊണ്ട് പിന്നെ ഇനി വേറെ ഉപ്പിൻ്റെ ആവശ്യമില്ല. അടുത്ത ലെയർ മസാല ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതേപോലെ തന്നെ നമുക്ക് അടുത്തത് ഇടാം ബ്രിഞ്ചിൽ. ലെയർ നമ്മൾ ഇട്ടു. നമുക്ക് ബാക്കി മസാല മൊത്തം നമുക്ക് ഇട്ട് കൊടുക്കാം. ദമ്മിന് ഞാനിവിടെ പഴയ നമ്മുടെ കയ്യിലുള്ള പുതിയ സാധനങ്ങളൊന്നും എടുക്കരുത്. നമ്മുടെ കയ്യിലുള്ള ഏറ്റവും പഴയ വല്ല നോൺ സ്റ്റിക്കിൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വല്ല ഇരുമ്പിൻ്റെ ദോശക്കല്ലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ ദമ്മ് ഇടാം കേട്ടോ. അപ്പം ഞാൻ നേരിട്ട് ഇതിനകത്തേക്ക് ചൂട് തട്ടിക്കുന്നില്ല. അപ്പം ഞാൻ എൻ്റെ ഒരു പഴയ ഒരു നോൺ സ്റ്റിക്കിൻ്റെ തന്നെ കേട് വന്ന ഒരു പാൻ ഉണ്ട്. ഞാൻ ദമ്മിടാൻ വേണ്ടി യൂസ് ചെയ്യണതാണ്. അപ്പം അത് ഞാൻ ഇതിനകത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇൻഡക്ഷൻ ബേസ് ആയതുകൊണ്ട് ഇരിക്കും. അപ്പോൾ അത് ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഞാനിത് വെച്ചിട്ടുണ്ട്. ഞാൻ ദമ്മിടാൻ യൂസ് ചെയ്യുന്ന സംഭവമാണ്. അപ്പോൾ ഇതിലാവുമ്പോൾ ലൈറ്റായിട്ടേ ചൂട് തട്ടുള്ളൂ. പിന്നെ നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ നമുക്കൊന്ന് ദമ്മിടാം. അപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മതിയിട്ടാവും. കുറച്ച് രണ്ട് മൂന്ന് മിനിറ്റ് ഇപ്പം ഞാൻ കാണിക്കുമ്പോൾ ഞാൻ എന്തായാലും അധികം നേരം ഞാൻ ഇതാക്കുന്നില്ല. അപ്പോൾ സംഭവം ദമ്മിട്ടെടുത്ത് നമുക്കൊന്ന് നോക്കാട്ടോ തുറന്നിട്ട്. അപ്പം ഞാൻ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ചെയ്തത്. അപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഒരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ദാ ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഇപ്പോൾ ചപ്പാത്തിയുടെ കൂടെയൊക്കെ, പിന്നെ വൈറ്റ് റൈസ്, പ്ലെയിൻ റൈസ് ഇല്ലേ, അതുപോലെ ഗീ റൈസ്, അതിൻ്റെ കൂടെയൊക്കെ നമുക്കിത് കോമ്പിനേഷൻ നല്ലൊരു കോമ്പിനേഷനാണ്. പിന്നെ നമ്മൾ എരിവൊന്നും ഒരുപാടൊന്നും ചേർത്തിട്ടില്ല. വളരെ കുറവാണ് മുളക് പൊടിയൊക്കെ ചേർത്തിരിക്കുന്നത്. പിന്നെ ഒരുപാട് മസാലയൊന്നും ഇല്ല. പിന്നെ ഒരു വെറൈറ്റിയാണ്. ഇപ്പം നമ്മൾ വഴുതനങ്ങ കൊണ്ട് ബ്രിഞ്ചലുകൊണ്ട് പലതരം കറികൾ നമ്മൾ ചെയ്യാറുണ്ട്. ഫ്രൈ ഇത് ദമ്മ് ബിരിയാണി പോലെ തന്നെ നമുക്കൊന്ന് ദമ്മ് ഇത് എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി ടേസ്റ്റ് ചെയ്യണം. അപ്പം നമ്മുടെ നാട്ടിൽ വലിയ വഴുതനയൊക്കെ കിട്ടില്ലെങ്കിൽ നമുക്ക് ചെറുത് വെച്ചിട്ട് ഇത് ചെയ്യാം. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് വരുന്നവരെ ബൈ.